എടവണ്ണപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു. 10 വയസ്സുകാരനായ മുഹമ്മദ് നജാദാണ് മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി പാഞ്ചേരി ജലാലിയ കോളേജിന് സമീപമാണ് അപകടം സംഭവിച്ചത്. എടവണ്ണപ്പാറയ്ക്ക് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. പാഞ്ചേരി ജലാലിയ കോളേജിന് സമീപത്തായാണ് അപകടം നടന്നത്. ചെറുവാടി സ്വദേശികൾ സഞ്ചരിച്ച കാർ ചൊവ്വാഴ്ച രാത്രി അപകടത്തിൽപ്പെടുകയായിരുന്നു. നാസറുദ്ദീൻ എളമരത്തിന്റെ സഹോദരൻ എടവണ്ണപ്പാറ സ്വദേശി നവാസിന്റെ മകൻ 10 വയസ്സുകാരൻ മുഹമ്മദ് നജാസാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റുള്ളവരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെയും ജല അതോറിറ്റിയുടെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 1 മാസത്തോളമായി ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിന് ഒരു ഭാഗം വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് റോഡ് തകർന്നത് ശ്രദ്ധയിൽപ്പെടില്ല. പ്രത്യേകിച്ച് രാത്രിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് റോഡ് തകർന്നത് ശ്രദ്ധയിൽപ്പെടാൻ ഒരു റിഫ്ലക്ടർ പോലും സ്ഥാപിച്ചിട്ടില്ലെന്നും ഇവിടെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. എടവണ്ണപ്പാറ പോകുന്ന വഴിയിൽ, എടവണ്ണപ്പാറ എളമറ റോഡുള്ള വഴിയിൽ പാഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. ഇവിടെ 10-20 ദിവസമായി പാഞ്ചേരി ജംഗ്ഷനിൽ ഒരു വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് ഒരു കുഴിയായിട്ടുണ്ട്. ഇവിടെ വലിയ അപകടസ്ഥിതി ഉണ്ടാകുമെന്ന് നമ്മൾ പല ആളുകളോടും അധികാരികളോടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് 10-20 ദിവസമായിട്ട് അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതാണ് ഈ അപകടത്തിനുണ്ടായ മെയിനായിട്ടുള്ള കാരണം. ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, മറ്റൊരാൾക്ക് സീരിയസ് ആണ് എന്നുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ എടവണ്ണപ്പാറ.